എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചിയുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള നല്ല രുചിയുള്ള നാലുമണി പലഹാരമാണ്. എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വേണ്ടത് ഈ രണ്ട് വലിപ്പമുള്ള ഏത്തപ്പഴമാണ്. നമ്മുടെ മധുരത്തിന് വേണ്ടി ആവശ്യമായ ശർക്കരയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര നിങ്ങൾക്കും എടുക്കാം. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ശർക്കര ഒന്ന് തണുത്ത ശേഷം ഞാൻ അരിപ്പിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ പകരം നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഏത്തപ്പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഏത്തപ്പഴം പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നാല് ഏലക്കായ് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉരുക്കി വെച്ച ശർക്കര കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും ഗോതമ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കേക്കിന് ഇതുപോലെ കേക്കിന് ടിന്നോ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ വാഴയിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നാൽ നമുക്ക് മാവ് ഒഴിക്കുമ്പോൾ എളുപ്പത്തിൽ വിട്ട് കിട്ടും. ഇനി നമുക്ക് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. വാഴയിലയോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ മാവ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇഡ്ലിത്തട്ടിന് നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മുടെ പാത്രം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അടക്കി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ 15 മിനിറ്റ് ആകുമ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലെ വാഴയിൽ നമുക്കൊന്ന് എടുത്തു മാറ്റാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഗോതമ്പും പഴവും കൊണ്ടുള്ള ഹെൽത്തി ആയ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യുക.